ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയുടെ ഭാഗമണ്ഡിലെ MCFൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നു. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ശേഖരിക്കുന്ന വാതിൽപ്പടി മാലിന്യങ്ങൾ തരംതിരിച്ച് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ കൃത്യമായ സമയങ്ങളിൽ ക്ലീൻ കേരളയ്ക്ക് മാലിന്യങ്ങൾ കയറ്റുമതി ചെയ്യാതായതോടെ വലിയ തോതിലാണ് മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. വാഗമൺ പുള്ളിക്കാനം പാതയോട് ചേർന്നാണ് ഏലപ്പാറ ഹരിതകർമ്മ സേനയുടെ മാലിന്യം തരംതിരിക്കൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. നാളുകളായി ഇവിടെയാണ് മാലിന്യം തരംതിരിക്കൽ നടക്കുന്നത്. എന്നാൽ കൃത്യമായ സമയത്ത് ക്ലീൻ കേരള അധികൃതർ മാലിന്യം കൊണ്ടുപോകാത്തത് ഇവിടെ മാലിന്യം കൂടിക്കിടക്കുന്നതിന് കാരണമാകുകയാണ്. ടൺകണക്കിലെ മാലിന്യമാണ് ഇപ്പോൾ ഈ മേഖലയിൽ കുമിഞ്ഞു കൂടിയിരിക്കുന്നത്. ഇത് സാംക്രമിക രോഗങ്ങളടക്കം പകരാൻ കാരണമാകുമോ എന്ന ഭീതിയിലാണ് ജനങ്ങൾ. നമ്മുടെ ഏലപ്പാറ പഞ്ചായത്തിൻ്റെ കീഴിൽ ഹരിതകർമ്മസേന വേസ്റ്റ് വാതിൽപ്പടി മാലിന്യം എന്നുള്ളത് ശേഖരിച്ചുകൊണ്ട് വാഗമണിലാണ് MCFൽ ചെയ്യുന്നത്. അവിടെ കിടക്കുന്ന മാലിന്യം എന്ന് പറഞ്ഞാൽ നാട്ടിലെ മുഴുവനും ആൾക്കാർക്ക് രോഗം പരത്തുന്ന രീതിയിലാണ്. ഇത് ക്ലീൻ കേരളയ്ക്ക് കയറ്റുമതി ചെയ്യേണ്ടതാണ്. കാര്യം വെച്ചാൽ അവർ വേസ്റ്റ് കൊണ്ടുപോകേണ്ടതാണ്. ഏലപ്പാറ പഞ്ചായത്ത് ഇതിനൊരു നടപടികൾ തുടർനടപടികൾ ഒന്നും ചെയ്യുന്നില്ല. അതിനുള്ള അതിന് വേണ്ട നാട്ടിൽ ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന വേസ്റ്റ് ഓരോ ദിവസം കൂടിക്കൊണ്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൊന്നുകൂടി കിടക്കുന്നത് മൂലം വെള്ളം കെട്ടിക്കിടക്കുന്നതിനും ഇതുമൂലം ദുർഗന്ധം വമിക്കുന്നതിനും കാരണമാകുകയുമാണ്. കൂടാതെ തെരുവുനായ്ക്കൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചുകൊണ്ടു പോകുന്നത് നിത്യ സംഭവമാണ്. ഇവിടം കേന്ദ്രീകരിച്ച് തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതിനും മാലിന്യക്കുമാരെ കാരണമാകുന്നുണ്ട്. പാതയുടെ സമീപത്ത് തന്നെ മാലിന്യം കുന്നുകൂടുന്നത് വാഗമൺ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഭംഗം വരുത്തുകയാണ്. നിരവധി പരാതി ഉയർന്നിട്ടും ഏലപ്പാറ പഞ്ചായത്ത് അധികൃതർ വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധ ചെലുത്തി നിലവിൽ ഇവിടെ കൂടിക്കിടക്കുന്ന മാലിന്യം നീക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ വാഗമൺ.